ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയും വിമർശനവും തുടരുന്നു പി സി ജോർജ്. സ്മോൾ ബോയിയായ തുഷാർ വെള്ളാപ്പള്ളിയുടെ മണ്ടത്തരങ്ങൾക്ക് മറുപടിയില്ല എന്ന് ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജോർജ് അപ്രസക്തനാണെന്നും ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ് ജോർജ് ബി ജെ പിയിലെത്തിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിച്ചു. ജോർജ് ഈ രീതി തുടർന്നാൽ നടപടി വേണ്ടിവരുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. പാവം തുഷാർ, അവൻ എന്നെ കൊച്ചല്ലേ, അവൻ എന്നെ മണ്ടത്തരം പറഞ്ഞു. ഞാൻ അവനെ പറ്റി ഒന്ന് ഞാനൊന്നും പറയാം. അവൻ നമ്മുടെ സ്മാൾ ബോയ്, സ്മാൾ ബോയ്. ഞാൻ വല്ല വർത്താമെന്ന് മനുഷ്യനാണല്ലേ. പരിധി വിടരുതെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഇന്നലെ ഒന്ന് അയഞ്ഞതായിരുന്നു പി സി ജോർജ്. അനിൽ ആന്റണിക്ക് മധുരം നൽകി സ്വീകരിച്ചതോടെ മഞ്ഞുരുകി എന്ന് കരുതിയ എൻ ഡി എ വീണ്ടും വെട്ടിലാക്കിയാണ് മുന്നണി കൺവീനർക്കെതിരായ പരിഹാസം. പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചത് ആരൊക്കെയാണെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ജോർജ് തുഷാറിനെ വിടാൻ ഒരുക്കമല്ല. ജോർജിന്റെ പരിഹാസത്തിന് അതേ രീതിയിലാണ് വെള്ളാപ്പള്ളിയുടെ മറുപടി. ചുമ്മാ ഇരുന്ന് തവളവിർക്കണം പോലെ ആരും വെറുത്തിട്ട് കാര്യമില്ല. ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നതിന് പാസ്വല്ല, ഉടനെ അവരിവിടെ സ്ഥാനവും കൊടുത്ത ആളിന് ഒന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. ബി ജെ പി കേന്ദ്ര നേതൃത്വമായിരുന്നു പി സി ജോർജിന്റെ വരവിനെ മുൻകൈയെടുത്തത്. ജോർജ് നാളെ ഒരു ഭീഷണിയാകുമെന്ന് ചില സംസ്ഥാന നേതാക്കൾ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർച്ചയായ വിമർശനം പി സി ജോർജിനെതിരായ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അടക്കം കണ്ട് അനിൽ ആന്റണി മണ്ഡലത്തിൽ മെല്ലെ സജീവമാകുന്നു. 2014നേക്കാൾ 2019 1.5 ലക്ഷം വോട്ട് കൂടിയ പത്തനംതിട്ടയിൽ ഇത്തവണ ജോർജിന്റെ അതൃപ്തി ബി ജെ പിക്ക് വലിയ വെല്ലുവിളി. കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്ന തുഷാരനും പി സി ജോർജ് ഭീഷണിയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.